രണ്ടായിരത്തി ഇരുപത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിമൂന്ന് സീറ്റും നേടി ആം ആദ്മി അധികാരത്തിലെത്തുമ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം വികസന രാഷ്ട്രീയമാണ് ഇവിടെ വിജയിച്ചതെന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യം ഭരണത്തിലെത്തിയപ്പോൾ വൈദ്യുതിയും വെള്ളവും സൗജന്യമാക്കിയ കെജ്രിവാളിൻ്റെ നടപടി വിപ്ലവകരമായ നീക്കമായിരുന്നു പിന്നാലെ കെജ്രിവാൾ കോടികളുടെ വികസന പദ്ധതിയും ആനുകൂല്യങ്ങളുമായി ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു എന്നാൽ എവിടുന്നാണ് ഇത്രയും പണം എന്നത് ഒരു സംശയമാണ് രാജ്യത്ത് ധനകമ്മി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ് ഡൽഹി പ്രത്യേക സംസ്ഥാനം എന്നതിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനോടൊപ്പം ക്രമസമാധാനം ഉൾപ്പെടെയുള്ള പണച്ചെലവുള്ള പല വകുപ്പുകളും കേന്ദ്രത്തിന്റെ കയ്യിലായതിനാൽ സാമ്പത്തിക ലാഭവും ഉണ്ടാകും എന്നാൽ ഈ ആനുകൂല്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിട്ടും ഇത്രയേറെ സൗജന്യങ്ങളും സബ്സിഡികളും നൽകി തുടങ്ങിയത് ഏഴ് വർഷം മുമ്പ് അധികാരത്തിലെത്തിയ എ എ പി സർക്കാരാണ് കണക്കുകളെല്ലാം കൃത്യമായി ബജറ്റിൽ പറഞ്ഞിട്ടുമുണ്ട് അറുപതിനായിരം കോടിയുടെ വരുമാനവും ചെലവും കാണിക്കുന്ന ബജറ്റായിരുന്നു കഴിഞ്ഞ വർഷം ആം ആദ്മി സർക്കാർ അവതരിപ്പിച്ചത് ആകെ വരുമാനമായ അറുപത് കോടിയിൽ നാൽപ്പത്തി അഞ്ഞൂറ് കോടിയും നികുതി വരുമാനമായിരുന്നു അതിൽ തന്നെ ഇരുപത്തി ഒൻപതിനായിരം കോടി ജി എസ് ടി അല്ലെങ്കിൽ വാറ്റ് നികുതിയിൽ നിന്നാണ് ഇതുകൂടാതെ എക്സൈസ് സ്റ്റാമ്പ് രജിസ്ട്രേഷൻ ഫീസ് മോട്ടോർ വാഹന നികുതി എന്നിവയുമുണ്ട് ഇനി ചെലവ് പരിഗണിക്കുകയാണെങ്കിൽ എ സർക്കാർ കൂടുതൽ പണം ചെലവിടുന്നത് വിദ്യാഭ്യാസത്തിനാണ് ബജറ്റിന്റെ ഇരുപത്തി ഒൻപത് ശതമാനവും വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കുന്നു പുതിയ സ്കൂൾ നിർമ്മിക്കൽ അവയുടെ അറ്റകുറ്റപ്പണികൾ അധ്യാപകരെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് പ്രയാസമില്ല പിന്നീട് വരുന്നത് ആരോഗ്യവും നഗരവികസനവും ഗതാഗതവുമാണ് ഇവ മൂന്നിനും പതിനാല് ശതമാനം വീതം വകയിരുത്തി സാമൂഹിക ക്ഷേമത്തിന് പതിമൂന്ന് ശതമാനം കുടിവെള്ളം ജലസേചനം എന്നിവയ്ക്ക് ഒൻപത് ശതമാനവുമാണ് നീക്കിവെക്കുന്നത് അറുപതിനായിരം കോടിയുടെ വരുമാനവും ചെലവും കാണിക്കുന്ന ബജറ്റാണ് കഴിഞ്ഞ വർഷം ആം ആദ്മി സർക്കാർ അവതരിപ്പിച്ചത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടോ വിമർശകരുടെ വാ അടപ്പിക്കാൻ